യു പി ഉപതെരഞ്ഞെടുപ്പിൽ വിചാരിച്ച ഫലം ലഭിക്കാത്തതിൽ കോൺഗ്രസ് നിരാശയിലാണ് അതുകൊണ്ടുതന്നെ സംഘടനാ തലത്തിൽ വൻ മാറ്റങ്ങളാണ് ഒരുങ്ങുന്നത് ജിതിന് പ്രസാദ് അടക്കമുള്ളവരുടെ അഭാവം ശരിക്കും കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനുള്ളില് ബ്ലോക്ക് തല പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കും എന്നാൽ എല്ലാ ജില്ലകളിലും സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് പ്രവർത്തിക്കാതെ ടിക്കറ്റ് കിട്ടില്ലെന്ന് നേതാക്കളും പറയുന്നുണ്ട് പ്രിയങ്ക ഇഫക്റ്റ് എന്ന് കോൺഗ്രസ് നേതാക്കൾ വിളിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഇതുവരെ യു പിയിൽ ചലനമുണ്ടാക്കാനായിട്ടില്ല രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് എത്തിയെന്നത് വലിയ നേട്ടം തന്നെയാണ് ഇരുന്നൂറ് സീറ്റിലധികം കേന്ദ്രീകരിച്ചുള്ള പ്രിയങ്കയുടെ ശൈലി മാറ്റാനാണ് പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലും രണ്ടാം സ്ഥാനത്തെത്തിയ സീറ്റുകളിലും മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്ക നിർദ്ദേശിക്കുന്നത് ബീഹാറിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ വിജയസാധ്യത കുറഞ്ഞത് യു പിയിലെ നേതൃത്വത്തിനും ഗുണപാഠമാണ് എഴുപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ പത്തൊൻപത് സീറ്റിലാണ് വിജയിച്ചത് ഈ സാഹചര്യത്തിൽ കുറഞ്ഞ സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാൽ മതിയെന്നാണ് നേതാക്കൾ പ്രിയങ്കയോട് പറഞ്ഞത് സംഘടനാ സംവിധാനം ഒരു വർഷം കൊണ്ട് അതിശക്തമായി അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റിൽ മത്സരിച്ചാൽ പ്രചാരണം എങ്ങുമെത്തില്ല എന്നാൽ രണ്ടായിരത്തി ഒൻപതിലേതുപോലെ ഇത്ര മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ജയസാധ്യത ശക്തമാക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റ് നേടിയിരുന്നു അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രാഹുലിന്റെ പ്രചാരണവും അന്ന് ജനങ്ങളെ ഒന്നടങ്കം ഇളക്കിമറിച്ചു എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി യു പി യോഗ്യനല്ല കാരണം യോഗി ആദിത്യനാഥിന്റെ അതിശക്തമായ പ്രതിച്ഛായ തന്നെയാണ് അഖിലേഷ് യാദവിനോട് പോലും രാഹുലിനെ ഏറ്റുമുട്ടാൻ കരുത്തില്ല മുസ്ലിം ദളിത് വോട്ടുകളാണ് രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കിയത് ഇന്ന് അവർ കോൺഗ്രസിനെയും രാഹുലിനെയും വിശ്വസിക്കുന്നില്ല ഇവർക്കിടയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതും കോൺഗ്രസ് യു പിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് വൻ അബദ്ധമാണ് കാരണം പല സീറ്റുകളിലും കോൺഗ്രസിന് വോട്ട് വരുന്നുണ്ട് ജയിക്കാൻ പക്ഷേ ഇവർ മതിയാകില്ല സഖ്യമുണ്ടെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് ജയം നേടും സമാജ്വാദി പാർട്ടിയാണ് അവർക്ക് പറ്റിയ സഖ്യം ഉപതെരഞ്ഞെടുപ്പ് എസ്പിക്കും കോൺഗ്രസിനും ഒരേ സൂചനയാണ് നൽകുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ എസ്പിക്ക് കിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി അഖിലേഷ് യാദവ് പറയുന്നത് ഇത് പരിഹരിക്കാൻ പ്രിയങ്ക മുൻകൈയെടുക്കും അടുത്ത ആറുമാസത്തിനുള്ളിൽ എസ്പിയുമായി ചേരാനുള്ള പദ്ധതികൾ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു സീനിയേഴ്സിനെ പ്രിയങ്ക വന്നതോടെ പാർട്ടിക്കുള്ളിൽ തഴഞ്ഞിരുന്നു ഇവരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രിയങ്ക നിർബന്ധിതയാവും ഡിസംബർ ഇരുപത്തിയെട്ടിന് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം കൂടിയാണ് അന്ന് സീനിയർ നേതാക്കളെ ഫ്ളാഗ് മാർച്ചിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുൻ എം എൽ എമാരും എം പിമാരും ഇതിൽ പങ്കെടുക്കും പ്രിയങ്കയും ചടങ്ങിനെത്തുമെന്നാണ് സൂചന ഇവരിൽ പലരും മുമ്പ് തിരഞ്ഞെടുപ്പ് ജയിച്ചവരാണ് അതുകൊണ്ട് തന്നെ യു പി രാഷ്ട്രീയത്തെ കൃത്യമായി ഇവർക്കറിയാം തിരഞ്ഞെടുപ്പ് ടീമിലേക്ക് ഇവരെയും ഉൾപ്പെടുത്തിയേക്കും അതേസമയം പ്രിയങ്കാ കളത്തിൽ ഇറങ്ങുന്നില്ല എന്നാണ് പ്രധാന പരാതി ഇത്തവണ പ്രചാരണത്തിനും പ്രിയങ്ക എത്തിയിട്ടില്ല സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ് പ്രിയങ്ക പാലിക്കുന്നത് പക്ഷേ ലക്നൌ പാർട്ടി ആസ്ഥാനത്തും ഡിസംബർ മുതൽ പ്രിയങ്ക എത്തിയിട്ടില്ല യു പി എൽ തവണയാണ് ആകെ വന്നത് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ തീർത്തും യു പി എൽ ദുർബലമായിരിക്കുകയാണെന്നാണ് പ്രവർത്തകർ പറയുന്നത് ആശയവിനിമയത്തിൽ ധാരാളം പിഴവുകളുണ്ട് പ്രിയങ്ക വർക്ക് ഫ്രം ഹോമിലാണെന്നാണ് അവരുടെ ടീമിന്റെ വാദം പ്രിയങ്ക ട്വിറ്ററിലെ മാത്രം നേതാവാണെന്നും പാർട്ടിയിൽ അടക്കം പറച്ചിലുണ്ട് നിരവധി നേതാക്കൾ പാർട്ടി വിട്ടതും പ്രിയങ്കയിലേക്ക് കാര്യങ്ങളൊന്നും എത്താത്തതും യുപിയിലെ സംഘടനയുടെ പ്രധാന പോരായ്മയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോൺഗ്രസ് നേട്ടമുണ്ടാക്കുക പ്രയാസമാണെന്നാണ് ഇവരും സമ്മതിക്കുന്നത്